ചൂടാവാ ചൂടാവാന്ന് പറയുമ്പോ ഇത്രക്കും ചൂടാവൂന്ന് ഞാൻ വിചാരിച്ചില്ലേ. അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും. പള്ളിപ്പെരുന്നാളിന് ആളോള് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് കച്ചവടം കൊണ്ടുവച്ച പിന്നെ എങ്ങനെ ശരിയാവ? കശപ്പിശ അവിടെ അലമ്പണം. ഇവിടെ പശു കരയണ് അപ്പുറം ആട് കരയണം. ആകെ ഒരു കലപില. രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്തു മാറ്റാൻ പറഞ്ഞതാ, അവരത് കേട്ടില്ല. അപ്പൊ പിന്നെ ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. നമ്മൾ പറയാറില്ലേ, അറിയാത്ത പിള്ള ചെറിയും പറയുന്നു, അത് തന്നെ. ഇങ്ങനെ ചൂടാവാൻ അറിയുന്ന ആള് ഇപ്പൊ എന്താ മിണ്ടാണ്ട് നിക്കണേന്നാ ഞാൻ ആലോചിക്കണേ. ഒരു തെറ്റും ചെയ്യാത്ത ആളെ വെറുതെ പിടിച്ച് ക്രൂശിക്കുക, അതൊക്കെ മിണ്ടാണ്ടെന്ന് സഹിക്കുക. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അന്ന് മിണ്ടാണ്ടെന്ന് സഹിച്ചോണ്ടാ നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ ജീവിക്കണത്, ക്രിസ്ത്യാനികളോണെന്ന് പറഞ്ഞിട്ടേ. ശരിയാ, ചില സമയങ്ങളിൽ നമ്മളെ ദ്രോഹിച്ചാലും മിണ്ടാണ്ടിരിക്കാൻ നല്ലത്. കാരണം എന്താന്ന് വെച്ചാലേ, രണ്ട് കൈയും കൂട്ടിമുട്ടുമ്പോഴല്ലേ സ്വരണ്ടാവുള്ളോ. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് ഒന്ന് ക്ഷമിച്ച അതിൻ്റെ ഒരു എഫക്റ്റ് വേറെയാണ്. ബാക്കിയുള്ളവർ പറയും നമ്മൾ പൊട്ടനാണ്. ആയിക്കോട്ടെ, കുരിശിൽ ക്ഷമിച്ച ഈശതമ്പുരാൻ നമ്മളവിടെ ഇരുന്ന് കാണുന്നുണ്ടല്ല, നമുക്കത് പോരെ. എന്റെ നാഥ നീ എന്നുള്ളിൽ നിറയ്ക്കണേ ദൈവ സ്നേഹം, സ്നേഹച്ചൂടിൻ വാത്സല്യത്താൽ നിറയ്ക്കണേ എന്റെ ഉള്ളിൽ.